പ്രതിപക്ഷത്തിന്റെ നേതാവിന്റെയും ഡൽഹിയിൽ ട്രെയിനിങ്ങിന് പോയിരിക്കുന്ന KPCC പ്രസിഡന്റിന്റെ ശ്രദ്ധയ്ക്ക്. മുഖ്യമന്ത്രി പിണറായി വിജയൻ സുരക്ഷിതമായി തിരിച്ച് നാട്ടിലെത്തിയിട്ടുണ്ട്. നിശ്ചയിച്ചതിന് നേരത്തെ വിദേശ സന്ദർശനം പൂർത്തിയാക്കിയിട്ടാണ് മുഖ്യമന്ത്രിയും കുടുംബവും ഇപ്പോൾ ദുബായ് തിരുവനന്തപുരം വിമാനത്തിൽ തലസ്ഥാനത്ത് തിരിച്ചെത്തിയത്. ഏറെ ആശങ്ക മാത്യു കുഴൽനാടനായിരുന്നു. മാസപ്പടി കേസിൽ വിജിലൻസ് കോടതിയിൽ വിധി വരാനിരിക്കുന്നതിൻ്റെ അന്ന് പുലർച്ചെ മുഖ്യമന്ത്രി ഇതാ കേരളം വിട്ടിരിക്കുന്നു, ഇന്ത്യ വിട്ട് ഓടിയിരിക്കുന്നു എന്ന് ഒരു പ്രചരണം അടിച്ചിറക്കി. മണിക്കൂറുകൾക്കകം മാത്യു കുഴൽനാടനെ വിജിലൻസ് കോടതിയിൽ നിന്നും കിട്ടേണ്ടത് കിട്ടുകയും ചെയ്തിരുന്നു. പിന്നെ റോൾ പ്രതിപക്ഷത്തിൻ്റെതായിരുന്നു. പ്രതിപക്ഷത്തിന് ആശങ്ക വേണ്ട, മുഖ്യമന്ത്രിക്കൊപ്പം വിദേശ പര്യടനത്തിലായിരുന്ന മകൾ വീണയും മരുമകനും മന്ത്രിയുമായ PA മുഹമ്മദ് റിയാസും ഞായറാഴ്ച തിരിച്ചെത്തും. ചില സുപ്രധാന തീരുമാനങ്ങളാകും തിരിച്ചെത്തിയ മുഖ്യമന്ത്രി ആദ്യം കൈക്കൊള്ളുക. അതിൽ VD സതീശനെതിരായ വിജിലൻസ് അന്വേഷണത്തിനും ഉത്തരവിടുന്ന അതുവരെ ഉണ്ടാകും. ഈ മാസം 6-ന് ദുബായ്, സിംഗപ്പൂർ, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളിലെ സ്വകാര്യ സന്ദർശനത്തിന് മുഖ്യമന്ത്രിയും കുടുംബവും കേരളത്തിൽ നിന്നും പുറപ്പെട്ടത്. മുഖ്യമന്ത്രിയുടെ വിദേശ സന്ദർശനം പ്രതിപക്ഷത്തിൻ്റെ കടുത്ത വിമർശനത്തിനും ഇടയാക്കി. മുഖ്യമന്ത്രി കേരളം വിട്ടാൽ സംസ്ഥാന ഭരണം അപ്പാടെ തകരുമെന്നായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ഒരു പ്രചാരണം. കെ സുധാകരൻ്റെ അനുമതി വാങ്ങാതെ മുഖ്യമന്ത്രി സംസ്ഥാനം വിടാൻ പാടില്ല എന്ന നിയമം KPCCയിലുണ്ടത്രേ. പക്ഷേ സുധാകരൻ മനസ്സിലായിട്ടില്ല അത് കോൺഗ്രസ്സുകാരുടെ മാത്രം കീഴ്വഴക്കമാണെന്നും സർക്കാരിൻ്റെ ഭരണ സംവിധാനത്തിൽ അത് ബാധിക്കില്ലെന്നും. സർക്കാരിൻ്റെ ഭരണ സംവിധാനം കെട്ടുറപ്പോടെ പ്രവർത്തിക്കുന്നതാണെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഈ കാലയളവെന്ന് സുധാകരനെ എങ്ങനെ മനസ്സിലാക്കാനാണെന്ന് ഒരെത്തും പിടിയുമില്ല. മുഖ്യമന്ത്രി തൻ്റെ ചുമതലകളെല്ലാം കൃത്യമായി യാത്രകൾക്കിടയിൽ നിർവഹിച്ച് തന്നെയാണ് മുന്നോട്ട് പോയതും. ഇതൊക്കെ ജനത്തിന് വ്യക്തമായി മനസ്സിലായെങ്കിലും പ്രതിപക്ഷത്തിന് മാത്രമേ മനസ്സിലാകുകയുള്ളൂ. പിന്നെ മുഖ്യമന്ത്രി രാജ്യം വിട്ടത് കേന്ദ്രത്തിൻ്റെ അനുമതി വാങ്ങാതെയാണെന്ന് സുധാകരൻ വീണ്ടും അടിച്ചിറക്കി. അതും കള്ളപ്രചരണമാണെന്ന് തെളിഞ്ഞപ്പോൾ വായടച്ചു മിണ്ടാതിരുന്നു. പക്ഷേ സുധാകരൻ വെറുതെ ഇരുന്നില്ല. സംസ്ഥാനത്ത് എന്ത് നടന്നാലും അതിൽ പ്രതിഷേധിക്കുമ്പോൾ ഒരു വരി ചേർക്കും. മുഖ്യമന്ത്രി സ്ഥലത്തില്ലാതിരുന്നതിനാൽ ആകെ കുഴപ്പമാണെന്നും മുഖ്യമന്ത്രി എത്രയും വേഗം തിരികെ എത്തണമെന്നും. ഇടത് മന്ത്രിമാർക്കും ഇടതുപക്ഷത്തിനും മുഖ്യമന്ത്രി അഭാവത്തിലില്ലാത്ത ഭയം സുധാകരന് മാത്രം എങ്ങനെ ഇങ്ങനെ ഉണ്ടായി എന്നാണ് ചോദ്യം. സുധാകരൻ ഒരു പ്രസ്താവന നടത്തിയത് ഇങ്ങനെയാണ്: സംസ്ഥാനത്തെ ക്രമസമാധാനം തകർന്നു, ആർക്കും നിയമം കയ്യിലെടുക്കാവുന്ന അവസ്ഥ, സംസ്ഥാനത്തെ ലഹരി ഗുണ്ടാസംഘങ്ങൾ അഴിഞ്ഞാടുന്നു, മുഖ്യമന്ത്രിയുടെ തിരിച്ചു വരവിന് കാത്തിരിക്കാതെ ക്രിമിനൽക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ സംസ്ഥാന പോലീസ് മേധാവി തയ്യാറാണ്. അടുത്ത സുധാകരൻ വഴി ഇങ്ങനെ: പോലീസിനെ നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘം. പന്തിരങ്കാവിൽ പെൺകുട്ടിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതി രക്ഷപ്പെട്ടാൽ അതിൻ്റെ ഉത്തരവാദിത്തം പോലീസിനും മുഖ്യമന്ത്രിക്കും. മുഖ്യമന്ത്രി സംസ്ഥാനത്തേക്ക് മടങ്ങിയെത്തിയാലും ഒരു കാര്യവുമില്ലെന്നും സുധാകരൻ പറയുന്നു. തീർന്നില്ല. OACC ഇൻകാസിൻ്റെ വിവിധ രാജ്യങ്ങളിലെ ചുമതല വഹിക്കുന്ന KPCC ഭാരവാഹികളുടെ യോഗവും സുധാകരൻ്റെ അധ്യക്ഷതയിൽ ചേർന്നു. എന്നിട്ട് ആവശ്യപ്പെട്ടു, കഴിഞ്ഞ 3 കേരളസഭകളിലായി 280 നിർദ്ദേശങ്ങൾ ലഭിച്ചതിൽ എത്രയെണ്ണം നടപ്പാക്കിയെന്ന് സർക്കാർ വിശദീകരിക്കണം. ഇത് സംബന്ധിച്ചൊരു ധവളപത്രം വേണമെന്ന് വരെ സുധാകരൻ മുഖ്യമന്ത്രിയുടെ അഭാവത്തിൽ പ്രഖ്യാപിച്ചു കളഞ്ഞു. VD സതീശനും ഇതുപോലെ തന്നലാകും വിധം മുഖ്യമന്ത്രിയുടെ സംസ്ഥാനത്തെ അഭാവം കൊണ്ട് ആഘോഷിച്ചിട്ടുണ്ട്. സതീശൻ ഇരുന്ന വേദിയിൽ വെച്ചാണ് RMB ഒരു ഹരിഹരൻ KK ശൈലജയെയും നടി മഞ്ജു വാര്യരെയും ഒരുപോലെ അധിക്ഷേപിച്ചതും. എന്നിട്ട് അത് കേട്ട് ആർത്ത് ചിരിച്ച VD സതീശൻ അതിനെ അപലപിക്കാതെ പിന്നീട് പറഞ്ഞത് ഹരിഹരൻ മാപ്പ് പറഞ്ഞതിനെ താൻ അഭിനന്ദിക്കുന്നുവെന്ന്. ഹരിഹരനെ വീടാക്രമിച്ചവർ CPM ആണെന്നും അതിലുത്തരവാദി മുഖ്യമന്ത്രിയാണെന്നും വരെ പറഞ്ഞു വെച്ചപ്പോഴാണ് സതീശന് ഒരല്പം സമാധാനമായത്. ഇനി എന്തായാലും മുഖ്യമന്ത്രി തിരികെത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും കെ സുധാകരനെ പ്രസിഡന്റ് പദവിയിലേക്കുള്ള പരിശീലനത്തിന് ഡൽഹിക്ക് ഹൈക്കമാൻഡ് വിളിപ്പിച്ചു കഴിഞ്ഞു. തിരിച്ചെത്തുന്നത് ഏത് പരുവത്തിലാണെന്നും ഏത് കസരയിലേക്കാണെന്നും കണ്ടറിയണം. ഇനി സംസ്ഥാന ഭരണത്തിൽ എന്തെങ്കിലും ഇഴഞ്ഞു നീക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നേരിട്ട് സതീശന് മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്താൻ ആളിവിടെയുണ്ട്. ഇനി സതീശൻ കുറച്ചുകൂടി കൂടുതൽ ആക്റ്റീവാകും. CPMനും ഇടത് സർക്കാരിനുമെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഇനി സതീശൻ്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കാം. കാരണം മോദിയെ പരമാവധി പ്രീണിപ്പിക്കണം. അതിന് കാരണം മാസപ്പടി കേസിൽ ED എത്താറായിട്ടുണ്ട് എന്നൊക്കെ പുലമ്പിക്കൊണ്ട് നടന്ന സതീശൻ ഇതാ ED പിടിയിലാണ് ഇപ്പോൾ. പറവൂരിൽ പ്രളയബാധിതർക്ക് വീട് വെച്ച് നൽകാൻ പുനർജ്ജനി തട്ടിപ്പ് കേസിൽ ED ഇപ്പോൾ സതീശൻ്റെ പിന്നാലെയാണ്. സതീശൻ്റെ ഫണ്ട് പിരിവാണ് ED ലക്ഷ്യം. സതീശൻ്റെ പങ്ക് തെളിയിക്കുന്ന നിർണായക ഇലക്ട്രോണിക്സ് തെളിവുകൾ കഴിഞ്ഞ ദിവസം ED മുന്നിൽ സമർപ്പിച്ചു കഴിഞ്ഞു. ഇനി എന്ന് വേണമെങ്കിലും സതീശനെ ചോദ്യം ചെയ്യാനായി ED വിളിപ്പിക്കും. ഈ തെളിവുകൾ ED പരിശോധിച്ച് ഉറപ്പുവരുത്തുന്ന കാലതാമസം മാത്രമേ ഉള്ളൂ. വിദേശ സംഭാവന വിനിമയ നിയമം ലംഘിച്ച് ബെർമിംഗ്ഹാമിലെത്തി അനുമതിയില്ലാതെ പണം പിരിച്ച സതീശൻ്റെ ദൃശ്യങ്ങളാണ് ED പക്കലെത്തിയത്. ഇത് സംബന്ധിച്ച വിജിലൻസ് ശുപാർശ, പദ്ധതിയുമായി ബന്ധപ്പെട്ട റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പിൽ വിജിലൻസ് അന്വേഷണം ഉടൻ ആരംഭിക്കും. ഇത് സംബന്ധിച്ച വിജിലൻസ് ശുപാർശ മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്തുണ്ട്. വിദേശ പണം തട്ടിപ്പ് കേസിൽ വിജിലൻസ് അന്വേഷണം ഫ്ളാറ്റ് തട്ടിപ്പിനുമായി ബന്ധപ്പെട്ട് ഉടൻ ആരംഭിക്കും. വിദേശത്ത് പണം പിരിച്ച ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കേസ് വിജിലൻസ് ED കൈമാറും. കാരണം വിദേശ പണമിടപാടുകൾ അന്വേഷിക്കേണ്ടത്
കേന്ദ്ര ഏജൻസികളാണ്. അപ്പോൾ വി ഡി സതീശനെ ഇ ഡിയെ പേടിക്കേണ്ടി വരും, മോദിയെയും അമിത്ഷായെയും കൂടുതൽ പേടിക്കേണ്ടി വരും. കാരണം അവരാണല്ലോ ഇ ഡിയുടെ ഇപ്പോഴത്തെ ഡ്രൈവർമാർ. അപ്പോൾ മോദി ഭയം ഇല്ലാതെ കഴിഞ്ഞാൽ സതീശൻ ഇ ഡിക്ക് മുന്നിൽ പിരിച്ച പണം എവിടെ എന്ത് ചെയ്തു എന്നൊക്കെ വ്യക്തമാക്കേണ്ടി വരും. എന്തായാലും മുഖ്യമന്ത്രി തിരിച്ചെത്തിയതോടെ വിജിലൻസ് അന്വേഷണത്തിൻ്റെ ഫയലും എത്രയും വേഗം ഒപ്പിട്ട് തിരിച്ചയക്കുമെന്നാണ് സൂചന.